നമസ്കാരം ഐതിഹാസികമായ നിധി ശേഖരണമായി മാറിയിരിക്കുകയാണ് അയോധ്യ രാമക്ഷേത്ര നിധി സമാഹരണം ലോകത്ത് കൃത്യതയോടെ ഇത്തരം പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇന്ന് സാധ്യമായ സംഘടന ആർ എസ് എസ് ആണെന്ന് വീണ്ടും കാലം തെളിയിച്ചിരിക്കുകയാണ് ഒൻപത് ലക്ഷത്തിലേറെ പ്രവർത്തകർ ഭാരതത്തിലെ മുഴുവൻ പഞ്ചായത്തിലും സമ്പർക്കം ഭാരതത്തിലെ മുഴുവൻ നഗരങ്ങൾ ഗ്രാമങ്ങൾ നാലു ലക്ഷം വില്ലേജുകൾ നൂറ് മില്യണിലേറെ കുടുംബങ്ങൾ രണ്ട് ലക്ഷത്തിലേറെ സമ്പർക്ക ടീമുകൾ മുപ്പത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് നിധി പ്രമുഖന്മാർ ഭാരതമാസകലം നാൽപ്പത്തി ഒൻപത് കൺട്രോൾ റൂമുകൾ ദില്ലി കേന്ദ്രമാക്കി ഇരുപത്തിയഞ്ച് പ്രഗത്ഭ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരുടെ മേൽനോട്ടം ഇത്തരത്തിൽ അടുക്കും ചിട്ടയുമായ പ്രവർത്തനത്താൽ ജാതി മതഭേദമന്യേ സർവ സമൂഹത്തിന്റെയും സമർപ്പണമായി മാറിയിരിക്കുകയാണ് രാമനിധി ശേഖരണം ഭാരതമാസകലം രാമനിധിയെ നെഞ്ചോട് ചേർത്തതിന്റെ റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വടക്കു കിഴക്ക് സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശിൽ നിന്നും നാല്പത്തിയഞ്ച് മില്യൺ മണിപ്പൂരിൽ നിന്നും ഇരുപത് മില്യൺ മിസോറം രണ്ടേ ദശാംശം ഒരു മില്യൺ നാഗാലാന്റ് രണ്ടേ ദശാംശം എട്ട് മില്യൺ മേഘാലയ എട്ടേ ദശാംശം അഞ്ച് മില്യൺ കൂടാതെ തമിഴ്നാട് എണ്ണൂറ്റി അൻപത് മില്യൺ കേരളത്തിൽ നിന്ന് നൂറ്റി മുപ്പത് മില്യൺ എന്നതാണ് നിലവിലെ നിധിശേഖരണ റിപ്പോർട്ട് ജനുവരി പതിനഞ്ച് മുതൽ ആരംഭിച്ച ധനസമാഹരണ യജ്ഞം ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് അവസാനിച്ചത് ഇത്തരത്തിൽ രണ്ടായിരത്തിഒരുന്നൂറ് കോടി രൂപയാണ് ഭാരതം രാമക്ഷേത്ര പ്രൊജക്ടിനായി സമർപ്പിച്ചത് എന്നാൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് രാമക്ഷേത്ര നിർമ്മാണത്തിനായി ക്ഷേത്ര ട്രസ്റ്റ് കണക്കാക്കിയിരുന്നത് എന്നാൽ ഇതിനേക്കാൾ ആയിരം കോടിയോളം രൂപ അധികമായി ക്ഷേത്ര ട്രസ്റ്റിലേക്ക് സംഭാവനയായി എത്തിയെന്നതാണ് വസ്തുത അതേസമയം അയോധ്യ രാമക്ഷേത്ര നിർമ്മാണ നിധിയിലേക്ക് കയ്യയച്ച് സംഭാവന നൽകിയതിൽ ചില മുസ്ലിം കുടുംബങ്ങളുമുണ്ട് ഫൈസാബാദ് നഗരത്തിലാണ് ശ്രീരാമക്ഷേത്ര നിർമ്മാണ നിധി ശേഖരണം തരംഗമായി മാറിയത് തങ്ങളുടെ പൂർവീകരുടെ മുഴുവൻ വിശ്വാസവും ഭക്തിയും നിലനിൽക്കുന്നത് ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണെന്നും അതിന്റെ ഭാഗമാകുന്നത് തങ്ങളുടെ കടമയാണെന്നുമാണ് ഇവിടുത്തെ മുസ്ലിം കുടുംബങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ ഫൈസാബാദിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളാണ് സംഭാവന നൽകിയത് ഞങ്ങളെല്ലാം ഹിന്ദുസ്ഥാന്റെ ഭാഗമാണ് ഞങ്ങളാരും തുർക്കിയിൽ നിന്നും വന്നവരല്ല ഞങ്ങളുടെ പൂർവികരെല്ലാം ഈ മണ്ണിൽ തന്നെ ജനിച്ചു വളർന്നവരാണ് എല്ലാ ഹിന്ദു കുടുംബങ്ങളുമായി വളരെ നല്ല സൗഹൃദത്തിൽ കാലങ്ങളായി താമസിക്കുന്നവരുമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ മുസ്ലിം കുടുംബം ഇത്തരത്തിൽ സംഭാവന നൽകിയത് അതേസമയം രാജ്യത്തെ വിദൂര ഗ്രാമങ്ങളിലെ താമസക്കാർ ഉൾപ്പെടെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ഉദാരമായ സംഭാവനകളോടെയാണ് ധനസമാഹരണ യജ്ഞം അവസാനിച്ചത് എന്നാൽ അധികമായി ലഭിച്ച പണം ക്ഷേത്ര ട്രസ്റ്റ് അയോധ്യയുടെ വികസനത്തിനായി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഭൂരിഭാഗം പേരിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായം വെബ്ഡെസ്ക് തൂസ്